ഫലസ്തീന്റെ മണ്ണ് മാത്രമല്ല, കയ്യിൽ കിട്ടുന്നതെന്തും കവർന്നെടുക്കുകയാണ് ഇസ്രായേൽ. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതിന്റെ തെളിവുമായി നിരവധി വീഡിയോകളാണ് പ്രചരിക്കുന്നത്. ഫലസ്തീനികളുടെ ഗിത്താറും ഡ്രോൺ ക്യാമറയും നെക്ലസും പണവും മൃതദേഹങ്ങൾ വരെയും മോഷ്ടിക്കുന്നുവെന്ന ആരോപണമാണ് ഇസ്രായേൽ സേനയ്ക്കെതിരെ ഉയരുന്നത്. ഹമദയ്ക്ക് പിതാവ് സമ്മാനിച്ചതായിരുന്നു ഈ ഗിത്താർ. ആ ഗിത്താർ സ്വന്തമാക്കി യുദ്ധഭൂമിക്ക് മുകളിലിരുന്ന് ആ സൈനികൻ ആനന്ദ നൃത്തമാടിയ കാഴ്ച ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഇതിന് പിന്നാലെ ഗസയിൽ കവർന്ന നെക്ലസ് കാമുകിക്ക് സമ്മാനം നൽകുന്ന സൈനികന്റെ വീഡിയോയും പുറത്തു വന്നു. זה תלת הכרת. ഇസ്രായേൽ സൈന്യം തകർത്ത ഗസയുടെ ദൃശ്യം പകർത്താൻ ഫലസ്തീൻ മാധ്യമ പ്രവർത്തകൻ മൊതാസ് അസൈസ ഉപയോഗിച്ച ഡ്രോൺ ക്യാമറയും ഇസ്രായേൽ സേന പിടിച്ചെടുത്തു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 1.3 ദശലക്ഷമാണ് പണമായി പിടിച്ചെടുത്തത്. യൂറോപ്യൻ മനുഷ്യാവകാശ സംഘടനയായ യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ് മോണിറ്റർ പറയുന്നത് ഫലസ്തീനിൽ നിന്നും 2 മൃതദേഹങ്ങളാണ് ഇസ്രായേൽ മോഷ്ടിച്ചതെന്ന്. ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ആശുപത്രി നിയന്ത്രണം കൈയടക്കിയ ശേഷം മൃതദേഹങ്ങളിൽ നിന്നും കരൾ, ഹൃദയം പോലുള്ള അവയവങ്ങൾ കാണാതായതായും ആരോപണമുയർന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയടക്കം കൂട്ടക്കുരുതി നടത്തിയും കിടപ്പാടങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തിട്ടും ഗസ തോൽക്കാൻ കൂട്ടാക്കാതെ വർദ്ധിത വീര്യത്തോടെ പൊരുതി നിൽക്കുകയാണ്. ഫലസ്തീനികളെ അറസ്റ്റ് ചെയ്തും അപമാനിച്ചും കവർച്ച നടത്തിയും ആധിപത്യം പുലർത്താനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്.